എൻ്റെ പേര് ഫിലമോൻ ഗ്രാഗോസ്. ഈ വർഷത്തെ നീറ്റ് 2020 കേരളയിൽ ഫ്രഷ് ഹാൻഡായിട്ട് ഫസ്റ്റ് റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ 50-ാമത്തെ റാങ്കും എനിക്ക് നേടാൻ സഹായിച്ചു. അതിന് ഞാൻ കഴിഞ്ഞ 2 വർഷം പഠിച്ചത് സെൻ്റ് ആൻഡ്രൂസ് പബ്ലിക് സ്കൂൾ കാഞ്ഞിരപ്പള്ളി ആനക്കല്ലാണ്. ഞാൻ എൻ്റെ പ്രിൻസിപ്പളായിരുന്ന സണ്ണി അച്ഛനോടും വൈസ് പ്രിൻസിപ്പളായ മനു അച്ഛനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അവരുടെ ഓരോ സമയത്തെ മോട്ടിവേഷനും എപ്പം ഉള്ള സൗകര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി പഠിക്കാൻ ഒരുക്കി തന്നു. അത് ഞാൻ പഠനത്തിൽ ഉപയോഗിക്കാൻ എനിക്ക് സാധിച്ചു. ഞങ്ങളുടെ ടീച്ചേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ആൻ്റണി സാറിനോട് ഉള്ള നന്ദി അറിയിക്കുന്നു. സാറും പല മറ്റേ ഞങ്ങളുടെ ടീച്ചേഴ്സും ഞങ്ങളെ ബോർഡ് എക്സാമിനും പ്രാക്ടിക്കലിനും ആവശ്യമായ എല്ലാ കാര്യവും പറഞ്ഞു തരികയും അതേസമയം ഞങ്ങളുടെ സമയം ഒട്ടും കളയാതെ ഞങ്ങളെ ഒരു എക്സാം ഈ കോച്ചിങ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനും ഞങ്ങളെ പ്രേരിപ്പിച്ചു. അതിനായുള്ള നന്ദി അവരെ അവിടെ അറിയിക്കുന്നു. എൻ്റെ ക്ലാസ്മേറ്റ്സിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അവരുടെ സഹായവും സപ്പോർട്ടും എപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഈ അടുത്ത വർഷം നീറ്റ് എഴുതുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പഠനത്തെ ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഒരിക്കലും നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കരുത്. ഓരിപ്പം ഫിസിക്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ ഞാൻ പൊതുവെ ഫിസിക്സിനകത്ത് സൊല്യൂഷൻ ഒരിക്കലും നോക്കാറില്ലായിരുന്നു. ഒരു ഒരു പ്രോബ്ലം എത്ര പാടാണെങ്കിലും ഞാൻ ചെയ്ത് നോക്കി കിട്ടുമ്പോഴേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നീങ്ങത്തുള്ളായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ എക്സാമിൽ പുതിയൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ പോലും അന്നേരം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരിക്കലും അതിനകത്തൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളെല്ലാം മനസ്സിലാക്കി തന്നെ പോവുക. കെമിസ്ട്രിക്കകത്ത് പറയാനുള്ളത് ഓർഗാനിക് കെമിസ്ട്രി ഒരു കംപ്ലീറ്റ് ഒരു സിംഗിൾ യൂണിറ്റായിട്ട് തന്നെ ഓർക്കുക. എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അന്നേരം അത് കംപ്ലീറ്റ് തൊറോലി പഠിച്ചില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ മെയിൻലി NCERT ആയിട്ട് സ്റ്റിക്ക് ചെയ്യുക. പിന്നെ എക്സ്ട്രാ പോയിൻറ്സും സാറുമാരും പ്രൊഫസേഴ്സും നോട്ട് തരുന്നത് പഠിക്കുക. ഫിസിക്കൽ കെമിസ്ട്രീസ് കൂടുതൽ തന്നെ ന്യൂമെറിക്കൽസ് ട്രൈ ഔട്ട് ചെയ്യുക. ബയോളജിക്കകത്ത് NCERT നല്ലതായിട്ട് കവർ ചെയ്യുക. പൊതുവെ അതിനകത്തുനിന്ന് തന്നെയാണ് മെയിൻലി മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരുന്നത്. കുറച്ച് പുറത്തു നിന്നൊക്കെ വരുന്നതും പ്രൊഫസർമാരുടെയും ടീച്ചർമാരുടെയും നോട്ടൊക്കെ വെച്ച് കവറാവുന്ന പോയിൻറ്റ്സാണ്. എപ്പോഴും അങ്ങനൊരു കൂടുതൽ എപ്പോൾ സമയം കിട്ടിയാലും ഇരുന്ന് പഠിക്കാൻ നോക്കുക, ശ്രമിക്കുക. കാരണം ഈ 2 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കൂടുതൽ പഠിക്കുമ്പം ഒരേ കാര്യം തന്നെ പലവട്ടം പഠിക്കുമ്പം അത് നമ്മുടെ മനസ്സിൽ കയറും. അത് പിന്നെ റിവൈസ് ചെയ്യേണ്ടിയോ റിവൈസ് ചെയ്യുമ്പം പിന്നെ റിവൈസ് ചെയ്യുമ്പം അത് കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഓർത്തെടുക്കുവാനും എഴുതാനും പറ്റും. ഇതൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഞാൻ അടുത്ത വർഷത്തേക്ക്. താങ്ക് യു.